കോട്ടയത്തിനടുത്തൊരു നാലാം ക്ലാസ്സുകാരൻ ക്ലാസ് മുറിയിലിരുന്ന് കരയുന്നു. അവൻ കരയാനുള്ള കാരണം അതികഠിനമായ വിശപ്പവനെ ആക്രമിക്കുന്നു. കഴിക്കുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് കാലത്തും അവനൊന്നും കഴിച്ചില്ല, തലേ ദിവസവും അവനൊന്നും കഴിച്ചില്ല. ദരിദ്രരായ കർഷക തൊഴിലാളികളായ അല്ല, കർഷകരെന്ന് പറയാനാവില്ല, ഓലമേഞ്ഞൊരു കൊച്ചു വീട്, ഓലമേഞ്ഞ വീടെന്നും പറയാനാവുകയില്ല. വർഷം തോറും അതിന് മേയാൻ കഴിയുന്നില്ല. ചോർന്നൊലിക്കുന്നൊരു കൊച്ചു വീട്ടിൽ നിന്ന് തോർത്തുമുണ്ടുടുത്തു വന്ന പതിറ്റാണ്ടുകളുടെ മുമ്പൊരു നാലാം ക്ലാസ്സുകാരൻ ക്ലാസ്സിലിരുന്ന് കരഞ്ഞു വിശപ്പിൻ്റെ ആഴം കൊണ്ട്. അല്പനേരത്തെ ഇടവേളയിൽ തൊട്ടടുത്ത കൂട്ടുകാരൻ ബാബുവിനെ തോണ്ടിക്കൊണ്ട ആ കൂട്ടുകാരൻ പറഞ്ഞു, കുട്ടനെന്ന കൂട്ടുകാരൻ പറഞ്ഞു, ബാബു നിനക്ക് രണ്ടു നില വീടുണ്ടെന്ന് ആരോ പറഞ്ഞല്ലോ. ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല രണ്ടു നില വീട്. നിന്റെ വീട്ടിലേക്കൊന്ന് കൂട്ടുകാരെ കൊണ്ടുപോകാമോ? കൂട്ടുകാരൻ പറഞ്ഞു, ഇന്ന് നീ വന്നാൽ എൻ്റെ അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞ് നിന്നെ ഓടിക്കും. ഒരു കാര്യം ചെയ്, ഞായറാഴ്ച നീ വാ. ഞായറാഴ്ച അന്ന് അവർ പള്ളിയിൽ പോകും. അവർ പള്ളിയിൽ പോകുമ്പോൾ നിന്നെ എൻ്റെ രണ്ടു നില വീട് കാണിക്കാം. ശനിയാഴ്ച രാത്രി അവൻ ഉറങ്ങിയില്ല. ബാബുവിൻ്റെ വീട് കാണുവാൻ പോകുവാനുള്ള ആവേശവുമായി ഞായറാഴ്ച കാലത്ത് കഞ്ഞിപ്പാത്രത്തിൽ കൈയിട്ട് വാരിയപ്പോൾ രണ്ട് വറ്റവൻ്റെ കയ്യിലുടക്കി. ആ രണ്ട് വറ്റ് വാരിക്കഴിച്ചുകൊണ്ട് തോർത്തുമുടുത്തവൻ 4.5 കിലോമീറ്റർ ദൂരം കാലത്ത് 10 മണിക്ക് നടന്നു. 10:30 ആയപ്പോൾ ബാബുവിൻ പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ കടന്ന് ചെന്ന ആ വീടിൻ്റെ ഗേറ്റിങ്കിലെത്തി ബാബുവിൻ്റെ വീട് കണ്ടു. എത്ര സുന്ദരമായ വീട്! വാതുക്കൽ പരിചാരകന്മാർ അകത്തു കയറി. മനോഹരമായ പൂന്തോട്ടം. മനോഹരമായ പൂന്തോട്ടം കഴിഞ്ഞ് ബാബു വാതുക്കൽ തന്നെ അവനെ കൈപിടിച്ചു കൊണ്ടുപോകുവാൻ നിൽപ്പുണ്ട്. അകത്തേക്ക് കയറി മാർബിള് കൊണ്ടും മൊസൈക്ക് കൊണ്ടും വാർണിഷും പോളിഷും ചെയ്ത സുന്ദരമായ മുറികൾ. ആ മുറികൾക്കകത്തെ മെത്ത, ആ മുറികളിലെ സെറ്റുകൾ, തൊട്ടാൽ കുഴിഞ്ഞു പോകുന്ന സെറ്റുകൾ അവനെ ആകർഷിച്ചു. എത്ര സുന്ദരമാണ്, എത്ര സുന്ദരമാണ് ഓരോ മുറികൾ! മിനുമിനു തിളങ്ങുന്ന കണ്ണാടി പ്രതലങ്ങൾ, സുന്ദരമായ സ്റ്റീൽ പാത്രങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ, തിളങ്ങുന്ന നിറങ്ങൾ, 7 വർണ്ണങ്ങളിൽ ചാലിച്ച ജനൽ കർട്ടനുകളെല്ലാം അവനെ ആവേശ പുളകിതനാക്കി. സ്റ്റെപ്പുകൾ കയറി മുകളിലത്തെ നിലയിലെത്തിയപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു. ഒരു വീടിന് മുകളിൽ വേറൊരു വീടോ? ജീവിതത്തിൽ ഇന്നുവരെ അവൻ രണ്ടു നില കണ്ടിട്ടില്ല. പക്ഷേ അധികം നേരം നിൽക്കുവാൻ കഴിയുന്നില്ല. അവൻ കുടിക്കാൻ കൊടുത്ത മധുരമുള്ള വെള്ളം അല്പം രുചിച്ചു നോക്കി. കഴിഞ്ഞവൻ താഴേക്കിറങ്ങി. താഴേക്കിറങ്ങി അവൻ്റെ മാതാപിതാക്കൾ പള്ളിയിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഇവനെ തിരിച്ചയക്കണം. കൂട്ടുകാരൻ ധൃതി കൂട്ടുമ്പോൾ അവൻ ഇനി എന്നെങ്കിലും വരാമെന്ന് പറഞ്ഞ് വെളിയിലിറങ്ങിയപ്പോൾ അവനൊരു കാഴ്ച കണ്ടു. ഒരു പട്ടിക്കൂട്, തൊട്ടടുത്ത് വേറൊരു പട്ടിക്കൂട്, ഒരു പ്രൊമേനിയൻ പട്ടിയും ഒരു അൾസേഷൻ പട്ടിയും. പ്രൊമേനിയൻ പട്ടിയുടെ മുമ്പിൽ അവൻ നോക്കി. മീൻ വറുത്തതുണ്ട്, ചിക്കൻ്റെ കാലവിടെയുണ്ട്, ചോറവൻ പട്ടിക്ക് വേണ്ട. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. വയറ് നിറച്ചൊരാഹാരത്തിന് കൊതിക്കുന്നു. പക്ഷേ ഇവൻ്റെ വീട്ടിൽ പട്ടിക്ക് ഭക്ഷണം വേണ്ട, മീനും ഇറച്ചിയും ഒന്നും പട്ടിക്ക് വേണ്ട. അവൻ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോയി. തൊട്ടടുത്ത ദിവസം DO ക്ലാസ് പരിശോധിക്കാൻ വന്നു. ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ചു നിർത്തി മോൻ ആരാകണമെന്ന് ചോദിച്ചു. അക്കൂടെ അവൻ പറഞ്ഞു, എനിക്ക് വേറൊന്നും ആകണ്ട, ബാബുവിൻ്റെ വീട്ടിലെ പട്ടിയായാൽ മതി അടുത്ത ജന്മത്തിലെങ്കിലും. ക്ലാസ്സിലെ കുട്ടികൾ അവനെ കരഞ്ഞു ചിരിച്ചു. പക്ഷെ സാറിൻ്റെ കണ്ണു നിറഞ്ഞു. DO പോയിക്കഴിഞ്ഞ് അവനെ അരികിൽ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ രാമ, നീ എന്തിനാണ് ബാബുവിൻ്റെ വീട്ടിലെ പട്ടിയാകുന്നത്? അവൻ പറഞ്ഞു, വയറ് നിറച്ച് എനിക്ക് ആഹാരം കഴിക്കാമല്ലോ. അവൻ്റെ വിശപ്പിൻ്റെ ആഴം ആ അധ്യാപകൻ തിരിച്ചറിഞ്ഞു. വീട്ടിൽ നിന്ന് 2 പൊതിച്ചോറുമായി വന്ന 4ാം ക്ലാസ്സിൽ അവനെ ഉത്സാഹത്തോടെ പഠിപ്പിച്ചു. ആ കൊല്ലം അവൻ ക്ലാസ്സിൽ 7ാമനായി. 7ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവൻ ക്ലാസ്സിൽ 3ാമനായി. 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവൻ ക്ലാസ്സിൽ 1ാമനായി. കോട്ടയം CMS കോളേജിൽ നിന്ന് ബിരുദ വിദ്യാഭ്യാസവും കഴിഞ്ഞ് ഡൽഹിയുടെ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് അവൻ PG 1ാം റാങ്കോടുകൂടെ ഭാരതത്തിൽ നിന്ന് പാസ്സായി. ലണ്ടനിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിൽ ഏറ്റവും നല്ല ബിരുദത്തിൻ്റെ PhD അവൻ കരസ്ഥമാക്കി തിരിച്ചു പോകുമ്പോൾ ആ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അവൻ്റെ കയ്യിലൊരു കത്ത് കൊടുത്തു. നിങ്ങളുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ട രഹസ്യ കത്താണ്.
വൈസ് ചാൻസലർ തന്ന കത്തവൻ പൊട്ടിച്ചില്ല. നവഭാരതത്തിൻ്റെ ശില്പിയായ ഇന്ത്യയുടെ ആദർശ ഇന്ത്യയെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ സ്വാതന്ത്ര്യ വിമോചനത്തിലേക്ക് നയിച്ച പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ അടുക്കൽ ചെന്ന് കത്തുകൊടുത്തു വൈസ് ചാൻസലർ തന്നതാണ്. ആ കത്തിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരുന്നത്, ഈ മിടുക്കനായ കുട്ടിയെ നിങ്ങളുടെ നാട്ടിലേതെങ്കിലും ഒരു കോളേജ് ലെക്ചറാക്കി അവൻ്റെ ജീവിതം കളയരുത്. രാജ്യത്തെക്കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ സമർത്ഥനായ രാജ്യതന്ത്രജ്ഞനാണവൻ. അവനെ രാജ്യതന്ത്രജ്ഞനാക്കി ആയതുകൊണ്ട് ഇന്ത്യയെക്കുറിച്ച് മറ്റുള്ളവരുടെ അടുക്കൽ ഭാരതത്തിൻ്റെ അംബാസിഡറായി ഹൈക്കമ്മീഷണറായി പല മേഖലകളിൽ പറഞ്ഞയച്ച ദിനങ്ങളൊന്നിൽ ലോകം തിരിച്ചറിഞ്ഞു. അവനിലെ കഴിവുകളും താലന്തുകളും തിരിച്ചറിഞ്ഞുകൊണ്ട് മടക്കി വരുത്തി ഒറ്റപ്പാലമെന്ന പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇന്ത്യൻ നാഷണലിൽ കോൺഗ്രസിൻ്റെ MP അവനെ പാർലമെൻറ്റിലേക്ക് പറഞ്ഞയച്ചു. കുറേ നാളുകൾ കൂടെ കഴിഞ്ഞപ്പോൾ ഒരു കാര്യം സംഭവിച്ചു. ബാബറിപ്പള്ളിയുടെ മുനാരങ്ങൾ തട്ടി തകർക്കപ്പെട്ടുകൊണ്ട് 15 കോടി മുസൽമാൻ ഭാരതത്തിൻ്റെ മണ്ണിൽ മുറിവേറ്റ ഹൃദയവുമായി നടന്നപ്പെട്ടപ്പോൾ ഫാദർ അരുൾ രാജിനെ ഡൽഹിയുടെ തെരുവീതിയിൽ നഗ്നനായി നടത്തിയെന്ന വാർത്തയറിഞ്ഞ് ക്രൈസ്തവ ഹൃദയങ്ങളിൽ ആഴത്തിൽ മുറിവേറ്റപ്പോൾ ഒരുപറ്റം മഠത്തിലെ കന്യാസ്ത്രീകൾ മാനഭംഗപ്പെട്ടു പോയതിൻ്റെ നൊമ്പരവും പേറി 4 കോടി ക്രൈസ്തവ ഹൃദയങ്ങളിൽ ആഴത്തിലെ മുറിവേറ്റ ഭാരതം ഒരു സമാധാനത്തിന് വേണ്ടി തേങ്ങിക്കരയുന്ന ആ ദിനങ്ങളൊന്നിൽ കച്ചിലും ബിലോറിലും ജഗദൽപൂരിലും ഭോപ്പാലിലും മീററ്റിലും അശ്മീരിലും ജയ്പൂരിലും നടന്ന കലാപങ്ങളുടെ ചോരച്ചാലുകൾ ഭാരതത്തിൻ്റെ സുവർണ ജൂബിലി വർഷത്തിൽ ഒരു ദിവസം ആ കുളിരുള്ള വാർത്ത നാം കേരളീയർ കേട്ടു. കഞ്ഞിവറ്റിന് വേണ്ടി കൈയിട്ട് വാരിയ 2 നില വീട് സ്വപ്നം കണ്ട നമ്മുടെ സ്വന്തം രാമൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേര ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ കസേരയിലേക്ക് കോച്ചേരി രാമന്റെ മകനായ നാരായണൻ എന്ന KR നാരായണൻ നടന്ന് കയറുന്ന വാർത്തയറിഞ്ഞുകൊണ്ട് കേരളം കൈയടിച്ചതൊരു ദിനമാണ്. എന്തിനാണ് ഈ സത്യം ഞാൻ നിങ്ങളോട് പറയുന്നതെന്നറിയാമോ? ആരുമറിയാതെ അസ്തമിച്ചു പോകുന്ന കുപ്പയിലെ കുരുന്നുകൾ എന്റെയും നിങ്ങളുടെയും അടുക്കലുണ്ട്. അവരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ, അവർക്ക് വേണ്ടി ഒരു അഭിനന്ദനത്തിന്റെ വാക്കു പറഞ്ഞാൽ, അവരെ ഒന്ന് ആദരിക്കാൻ ഒരു മനസ്സ് വെച്ചാൽ, ഇന്നല്ലെങ്കിൽ നാളെ പ്രഭാഷണം കൊണ്ട് കേരളക്കരയെ കൊരുത്തരിപ്പിക്കുന്ന ചില ബില്ലി ഗ്രഹാമുമാരായി സുവിശേഷത്തിന്റെ പോർക്കളമേടുകളിൽ വൻകാര്യങ്ങൾ ചെയ്തെടുക്കുന്ന ഉന്നതരായ ആത്മീക ശുശ്രൂഷകരായി സംഗീതത്തിന്റെ താളലയ മേളങ്ങളിലൂടെ ദാവീദിനെ പോലെ മനോഹര സംഗീതങ്ങളും സങ്കീർത്തനങ്ങളും എഴുതുവാൻ കഴിയുന്ന ശുശ്രൂഷയുടെ ഉന്നതമാ രക്ഷപ്പെടാൻ